നമസ്കാരം കോവിഡിൽ അതിജീവിക്കുന്ന ഇന്ത്യ ലോകത്തിൻ്റെ തന്നെ ആരോഗ്യരംഗത്തെ തലവനാകാൻ ഒരുങ്ങുകയാണ് അങ്ങനെ ലോക രാജ്യങ്ങൾക്കിടയിൽ ഭാരതം ഒരു പടി കൂടി ഉയർന്നു നിൽക്കുന്നു ഇനി രാഷ്ട്രങ്ങളുടെ ആരോഗ്യ പരിരക്ഷ ഇന്ത്യ നിർവഹിക്കും ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്തേക്കാണ് ഇന്ത്യ എത്തുന്നത് ലോകാരോഗ്യ സംഘടനയുടെ വാർഷിക യോഗത്തിലാണ് ഇന്ത്യ നായകത്വം ഏറ്റെടുക്കുന്നത് വെർച്വൽ മീറ്റിംഗിലൂടെ മെയ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലായാണ് മീറ്റിംഗ് നടക്കുക മെയ് ഇരുപത്തിരണ്ടിന് നടക്കുന്ന മുപ്പത്തിയഞ്ച് എക്സിക്യൂട്ടീവ് ബോർഡ് അംഗ മീറ്റിംഗിലാണ് ഇന്ത്യ എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കാണ് ജപ്പാന് പകരമായി ഇന്ത്യൻ പ്രതിനിധി എത്തുന്നത് എന്നാൽ അമേരിക്കയുമായി സൗഹൃദം പുലർത്തുന്ന ഇന്ത്യ ലോകാരോഗ്യ സംഘടനയ്ക്കും ചൈനയ്ക്കുമെതിരെയുള്ള അമേരിക്കൻ നിലപാടിനോട് എന്ത് സമീപനം സ്വീകരിക്കുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ചൈനയ്ക്കും ലോകാരോഗ്യ സംഘടനയ്ക്കും എതിരെയുള്ള അമേരിക്കയുടെ ആരോപണങ്ങളിൽ ഇതുവരെ ഔദ്യോഗിക അഭിപ്രായം രേഖപ്പെടുത്താത്ത ഇന്ത്യ ഇനി മുന്നോട്ട് വയ്ക്കുന്ന നയവും പ്രാധാന്യമർഹിക്കുന്നു ഡബ്ല്യു എച്ച്ഒയിൽ കയറിക്കൂടി ചൈനയെ അടിച്ചു പുറത്താക്കുവാനാണ് നിർണായക നീക്കം ചൈനയ്ക്കെതിരെ ഒന്നിച്ചു നീങ്ങാൻ ഇന്ത്യയുടെ സഹായം അമേരിക്ക തേടിക്കഴിഞ്ഞു ഈ സമ്മേളനത്തിൽ ലോകാരോഗ്യ സംഘടന കൊറോണ മുന്നറിയിപ്പ് നൽകുന്നതിൽ പരാജയപ്പെട്ടെന്ന അമേരിക്കയുടെ ആരോപണവും ചർച്ചയാകും അതേസമയം യു എൻ സുരക്ഷാ സമിതിയുടെ കൊറോണ പ്രമേയത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പേര് പോലും പാടില്ല എന്ന കടുത്ത നിലപാടുമായി അമേരിക്ക രംഗത്തുണ്ട് ചൈന ഇതിനെതിരെ രംഗത്തെത്തിയതോടെ ആഗോളതലത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപനത്തിനും കൊറോണ പ്രതിരോധത്തിനും തയ്യാറാക്കിയ പ്രമേയം എങ്ങുമെത്താതെ അവശേഷിക്കുകയാണ് ചൈനയുടെ കൂടുതൽ പ്രതിപത്തി പുലർത്തുന്ന ലോകാരോഗ്യ സംഘടനയുടെ പേര് പോലും പ്രമേയത്തിൽ പരാമർശിക്കരുത് എന്നും പകരം യു എൻ ആരോഗ്യ ഏജൻസി വിശേഷിപ്പിക്കണമെന്നുമാണ് അമേരിക്കയുടെ നിലപാട് ഇതിനെ എതിർത്ത ചൈന കൊറോണ പോരാട്ടത്തിലെ ലോകാരോഗ്യ സംഘടനയുടെ പരിശ്രമങ്ങൾ പ്രമേയത്തിൽ ഉൾപ്പെടുത്തുവാൻ സമ്മർദ്ദം ചെലുത്തുകയാണ് ചൈനയുടെ ആവശ്യം അമേരിക്ക തള്ളിയതോടെ യു എൻ രക്ഷാസമിതി അംഗങ്ങൾ ആറാഴ്ചത്തെ ശ്രമഫലമായി തയ്യാറാക്കിയ പ്രമേയം കഴിഞ്ഞ വെള്ളിയാഴ്ചയും വോട്ടിനിടാനായില്ല കഴിഞ്ഞ മാസം ലോകാരോഗ്യ സംഘടനയ്ക്ക് ഫണ്ടുകൾ നൽകില്ല എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചതാണ് യഥാർത്ഥ പ്രതിസന്ധികളിൽ നിന്ന് ചർച്ചകൾ വഴിമാറി ചൈന അമേരിക്ക കലഹത്തിലേക്ക് ശ്രദ്ധ മാറിയെന്ന് യു എൻ രക്ഷാസമിതിയിലെ മറ്റംഗങ്ങളും ആരോപിക്കുകയാണ് ആഗോള വെടിനിർത്തലിന് പകരം കൊറോണ വിഷയത്തിൽ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടുതൽ സുതാര്യതയുള്ള പ്രമേയമാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത് എന്ന് യു എസ് വിദേശകാര്യ വക്താക്കളിൽ ഒരാൾ വ്യക്തമാക്കുന്നു ഇതിലൂടെ കൂടിക്കാഴ്ചയുടെ മുന്നോടിയായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഇന്ത്യ ഇസ്രായേൽ ജപ്പാൻ ഓസ്ട്രേലിയ ബ്രസീൽ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രാലയവുമായി തിങ്കളാഴ്ച വീഡിയോ കോൺഫറൻസിംഗ് നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ലോകാരോഗ്യ സംഘടനയുടെ തലപ്പത്തേക്ക് ഇന്ത്യ എത്തുന്നതോടെ ലോകത്തിന്റെ സ്ഥിതിഗതികൾ ആകെ മാറിമറിയും ആരോഗ്യരംഗത്ത് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ വലിയ മികവ് പുലർത്തും എന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ ഇനി ലോകത്തിന്റെ ആരോഗ്യം നിർവഹിക്കുക എന്ന വലിയ കടമ്പ തന്നെയാണ് ഇന്ത്യയ്ക്കു മുന്നിലുള്ളത്